നമസ്കാരം. കോൺഗ്രസിനുള്ളിൽ പോസ്റ്റർ വിപ്ലവം തുടരുകയാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആസ്ഥാനങ്ങളിൽ പോസ്റ്ററുകൾ ഉയർന്നിരിക്കുകയാണ്. ആവശ്യം നേതൃത്വത്തെ മാറ്റണമെന്ന മുറവിളിയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് നാണം കെട്ട് നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെ ഒന്നടങ്കം മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് ഉയർത്തുന്നത് ആരെന്ന് ചോദിച്ചാലാണ് ഏറ്റവും വളരെ കൗതുകകരമായിട്ട് തോന്നുന്നത്. അതായത് യൂത്ത് കോൺഗ്രസും KSU സേവ് കോൺഗ്രസ് വിഭാഗക്കാരുമാണ്. ഒരുപക്ഷെ ഇവർ ഇപ്പോഴെങ്കിലും ഉണർന്നു വന്നതിൽ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരുക്കങ്ങളും പിന്നെ പങ്കുവയ്പ്പുണ്ട്. എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ്, ഇസഡ് ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, ഇനി വേണ്ട എല്ലാ ഗ്രൂപ്പുകാർക്കും വീതം വയ്പ്പും. ഏറ്റവും അവസാനം ഈ പറയുന്ന യുവജനങ്ങളെ എല്ലാത്തിനെയും ആട്ടിപ്പായിക്കുന്ന ഒരവസ്ഥയാണ് കാലാകാലങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ കണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും കോൺഗ്രസിലെ യൂത്തന്മാർ ഇത്തരത്തിൽ നേതൃത്വത്തിനെതിരെ ഒരു കലാപക്കൊടി ഉയർത്തിയത് ഒരു പ്രതീക്ഷയായി മാറുകയാണ്. റിജിൽ മാക്കുറ്റിയെ പോലുള്ള കണ്ണൂരിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഈ ആവശ്യം ഉന്നയിച്ച് പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം നടത്തുന്നതും കണ്ടു. ഇത് ഒരു ശുഭസൂചനയായിട്ട് വേണം ഒരുപക്ഷെ വിലയിരുത്താൻ. കാലാകാലങ്ങളായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ശാപം ഇതിലൂടെ അവസാനിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. കുടുംബവാഴ്ച അല്ലെങ്കിൽ പെട്ടിയെടുക്കുന്നവന് സ്ഥാനാർത്ഥിത്വം എന്ന് വേണ്ട, തൽപര കക്ഷികൾക്കും സ്വജനപക്ഷപാതവും മാത്രം അരങ്ങേറുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു പോക്കിന് ഒരു അറുതി വരുത്തേണ്ട ഒരു സന്ദർഭമായി എന്ന് ഇപ്പോഴത്തെ യൂത്തന്മാർക്കെങ്കിലും ഒരു വെളിച്ചമുണ്ടായി എന്ന് ഒരു തോന്നൽ ഉളവാക്കുന്നതിൽ അവരോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. എത്രയോ കാലമായി ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഗതികേട് ആ പാർട്ടി വിഴിപ്പടക്കും പോലെ ചുമന്നുകൊണ്ട് നടക്കും. എത്ര യുവജനങ്ങൾ ഈ അടുത്ത കാലത്ത് എടുത്ത് പരിഗണിച്ചാൽ കോൺഗ്രസ് നേതൃനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേരെടുത്ത് പറയാൻ കഴിയും? ഒരുപക്ഷെ ഒരു ശബരിനാഥൻ, അത് കുടുംബവാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആളാണെന്ന് പറയാം. എണ്ണിപ്പറഞ്ഞാൽ ഷാഫി പറമ്പിലിന്റെ പേര് പറയാം, ഒരു ഡീൻ കുര്യാക്കോസിന്റെ പേര് പറയാം. പക്ഷേ അവിടെയുമുണ്ട് ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നം. ഇതൊന്നുമില്ലാതെ കഴിവിന്റെ മാനദണ്ഡത്തിൽ കോൺഗ്രസിനുള്ളിൽ എത്ര യുവജനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്? ഇത് ചോദിക്കാൻ പാർട്ടിക്കുള്ളിലെ യൂത്തന്മാർക്ക് ശേഷിയില്ലെങ്കിലും ഒരു മാധ്യമരംഗത്ത് നിന്ന് ആ ഒരു ചോദ്യം ഉയർത്തിവിടുകയാണ്. എത്രത്തോളം യൂത്തന്മാർ ഇത് ഏറ്റെടുക്കുമെന്നുള്ള ചോദ്യമാണ് ഇനി കണ്ടറിയേണ്ടത്. കാര്യം നേതാക്കന്മാരെ സുഖിപ്പിച്ച് അധികാര കേന്ദ്രങ്ങളിലോട്ട് എത്തുന്ന കുറുക്കുവഴി ആലോചിക്കുന്നവരാണ് പല യൂത്തന്മാരും. അത് തന്നെയാണ് അവർക്ക് ശാപമായി ഇന്നും നിലനിൽക്കുന്നത്. കാര്യം ഇവരുടെ പെട്ടിയെടുത്ത് കൂടെ നടക്കുമ്പോൾ അടിമക്കണ്ണായിട്ടാണ് കാണുന്നത്, ഒപ്പമുള്ള ഒരു പ്രവർത്തകനായിട്ടല്ല. ഒരു വിലയില്ല, അവൻ നമ്മളെ ആളെ തന്നെ, നമ്മളെ വീട്ടിലെ പച്ചക്കറി വാങ്ങിക്കാനും മീൻ വാങ്ങിക്കാനും നടക്കുന്ന നമ്മുടെ പ്രവർത്തകനാണെന്നാണ് നേതാക്കന്മാരുടെ ഒരു മനോഭാവവും. ആ രീതിയിലാണ് പല യൂത്തന്മാരെയും ഇവർ കൈകാര്യം ചെയ്യുന്നത്. ആ ഒരു രീതിക്ക് അറുതി വരുത്താൻ എത്ര യൂത്തന്മാർക്ക് ധൈര്യമുണ്ട്? നേരെ നിന്ന് നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി കൃത്യമായി നിലപാട് വിശദീകരിക്കാൻ എത്ര പേർക്ക് ആർജവമുണ്ട്? കണ്ടറിയേണ്ടതാണ്. അതിനുവേണ്ട സന്ദർഭം ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ആർജവമുണ്ട്, നിങ്ങളുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാനുണ്ട്. ഇടതുപക്ഷം നേടിയെടുത്ത നേട്ടത്തിന്റെ ഏറ്റവും വലിയ തിളക്കം എന്തെന്ന് ചോദിച്ചാൽ യുവജന പ്രാതിനിധ്യമാണ്. ആ യുവജന പ്രാതിനിധ്യവും ആ തലമുറ മാറ്റത്തിനും ഒരു സൈഡിൽ വഴി തുറക്കുമ്പോൾ ഇവിടെ അതേപടി തന്നെയാണ്. എന്ത് മാറ്റമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിൽ വന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരടുത്ത് ചോദിക്കും. 50 വർഷമായി ഉമ്മൻചാണ്ടി പുൽപ്പള്ളിയിൽ മത്സരിക്കുന്നു, കാലാകാലങ്ങളായി ഇരിക്കൂർ മണ്ഡലത്തിൽ KC ജോസഫ് മത്സരിക്കുന്നു. പല നേതാക്കന്മാരും തോറ്റു തോറ്റു തൊപ്പിയിട്ടിട്ടും വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നാൽ നെക്സ്റ്റ് ഓപ്ഷൻ ഇല്ലാതെ അവർ തന്നെ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ്. എത്രയെത്ര പേരുകൾ ഉദാഹരണം സഹിതം എടുത്ത് നിരത്താൻ കഴിയുമെന്ന്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ജയിക്കാൻ ശേഷിയില്ലാത്ത എത്രയെത്ര നേതാക്കന്മാർക്ക് അവസരം കൊടുത്ത് 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 പിന്നെയും പിന്നെയും അവർക്ക് മാത്രം, അവർക്കപ്പുറം പാർട്ടിയില്ല എന്നൊരു തോന്നൽ ഇവർ വരുത്തിക്കഴിഞ്ഞു. ഈ ഒരു ഗതികേട് മാറണ്ടേ? യൂത്തന്മാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ ഒന്ന് ബോധ്യപ്പെടുത്തണം. അതിനുള്ള ശേഷിയില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു നാടിനെ
നയിക്കാൻ കഴിയുക. ആദ്യം ജനാധിപത്യ പാർട്ടിയാണ്, എവിടെ വേണോ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. പക്ഷേ നിങ്ങൾ അഭിപ്രായം പറയേണ്ടടുത്ത് അഭിപ്രായം പറയണം, കാലി പിടിച്ചല്ല അഭിപ്രായം പറയേണ്ടത്. നിലപാട് വിശദീകരിക്കേണ്ടത് മുഖത്തോട് മുഖം നോക്കി നെഞ്ചി വിരിച്ച് നിന്ന് മറുപടി പറയണം. അവിടെയാണ് ആർജവം എന്ന പേര് പറയുന്നത്. അതില്ലാത്തതും നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ചിരിക്കുന്നതുമാണ് നിങ്ങൾ യൂത്തന്മാർ, അതായത് കോൺഗ്രസിനുള്ളിലെ യൂത്തന്മാർക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അവിടെയാണ്. നിലപാടുകളില്ല. നിലപാടാണ് മനുഷ്യന്റെ വ്യക്തിത്വത്തെ അളക്കുന്ന അളവുകോൽ എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അതുള്ളവരെ ജനം അംഗീകരിക്കും. കുറച്ചൊക്കെ എതിർപ്പുകൾ നേരിടുമെങ്കിലും നിങ്ങൾ എടുത്ത സ്റ്റാൻഡ് ശരിയാണെന്ന് കാലം തെളിയിച്ച് മുന്നിൽ വെച്ചു കൊടുക്കുമ്പോൾ അംഗീകരിക്കപ്പെടാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഈ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ തുടങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോഴും പറയുകയാണ് കെ സുധാകരൻ, കെ മുരളീധരൻ എന്നുള്ള പേരുകൾക്കപ്പുറം മറ്റൊരു പുതിയ പേര് എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നില്ല? കോൺഗ്രസ് നേതൃത്വം ഇത് ചിന്തിച്ചിട്ടില്ല. പല മണ്ഡലങ്ങളിലും ഒരു വ്യക്തിക്കപ്പുറം മറ്റൊരു പേര് ഇതുവരെ ഉയർന്നു കേട്ടിട്ടില്ല. അത് തിരുവനന്തപുരത്ത് എവിടെ വേണമെങ്കിലും പരിശോധിക്കാം. കേവലം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ വട്ടിയൂർക്കാവ് എന്ന മണ്ഡലത്തിൽ വി കെ പ്രശാന്തിനെതിരായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടാൻ മറ്റൊരു പേര് ഏതാ ഉള്ളത്? കെ മുരളീധർ. ഈ ഒരു പേരല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത ഗതികേടാണ്. അപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിയുക? എന്താണ് ഈ പാർട്ടിയുടെ ഭാവിയെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. തലമുറ മാറ്റമില്ല, അതായത് തലമുറ അറ്റുകിടക്കുന്ന ഒരു വാർദ്ധക്യം നയിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോ അവരങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഇതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്ന യൂത്തന്മാർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ കടന്നു വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്താൻ വേണ്ടി നിർബന്ധിതരാകാം, അല്ലെങ്കിൽ ഈ പരിപാടി വച്ചുകെട്ടി വീടുകളിൽ പോയി സ്വന്തം വീട്ടുകാര്യങ്ങളെങ്കിലും നോക്കാം. ഈ രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടുകൂടി ഒരു പെട്ടിക്കകത്താക്കി ആണിയടിച്ച് ചെവരി തൂക്കാനുള്ളൊരു സാഹചര്യം നിലവിൽ വരുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ സാഹചര്യങ്ങളും ഉടലെടുത്ത് കഴിഞ്ഞതായിട്ട് പ്രിയപ്പെട്ട യൂത്തന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോൾ ഈ പോസ്റ്റർ വിപ്ലവം ഒക്കെ നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ നേരിട്ട് പറയാൻ ധൈര്യമില്ലെങ്കിലും കവറുകളിൽ കൊണ്ടുവന്ന് ഈ പോസ്റ്റർ സ്ഥാപിച്ചെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നേതാക്കളെ അറിയിക്കുന്നുണ്ടല്ലോ. മാധ്യമങ്ങൾ അത് പറയുന്നതോടുകൂടി നേതാക്കന്മാർ അത് കാണുകയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. വളഞ്ഞ വഴിയിൽ കൂടെയെങ്കിലും നിങ്ങൾ ഈ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ഒന്ന് ആർജവത്തോടുകൂടി മുന്നിൽ പോയി നിന്ന് സംസാരിച്ചു നോക്കി. ഇത്രയും പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയ തോൽവിയൊക്കെ ഈ നാട്ടിൽ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കത്തിക്കേറിയ ഒരു നേതാവുണ്ട്, ഷാഫി പറമ്പിൽ. എവിടെയാണ് ഷാഫി പറമ്പിൽ? ആരെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നേതൃത്വത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കുന്ന കാര്യം ആരെങ്കിലും കണ്ടോ? കാണില്ല. കാര്യം അടുത്ത മന്ത്രിയാവാനായിട്ട് ഉടുപ്പും തച്ച് കാത്തിരിക്കുകയാണ്. ഒരു നേതൃത്വത്തിനെയും ഞാനായിട്ട് എന്ത് ചെയ്യില്ല, വെറുപ്പിക്കില്ല. എനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടിയാ മതി എന്ന നിലപാടാണ് ഷാഫി പറമ്പിലുള്ളത്. അത്ര നല്ല മിടുക്കനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. പിന്നെ വി ടി ബൽറാം. വി ടി ബൽറാമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുളക് പടക്കങ്ങൾ പൊട്ടിക്കുമെന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ പറയുന്ന യൂത്തിന് വേണ്ടി ചെയ്യുന്നതായിട്ട് കാണാനുമില്ല. ഇപ്പോൾ തന്നെ തൃത്താല മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ ഒരു മുന്നേറ്റം കണ്ടിരിക്കുകയാണ്. ആശങ്ക കൂടിയിട്ടുണ്ടാകും, മണ്ഡലത്തിൽ നിന്ന് മാറിയിക്കാനുള്ള ധൈര്യം കാണത്തില്ല. അപ്പോ യൂത്തന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലാത്തൊരു ഗതികേടാണ്. യൂത്തിൽ നിന്ന് എന്തെങ്കിലും അധികാരത്തിലെത്തിയവർ പോലും അവർക്ക് വേണ്ടി വാ തുറന്ന് മൊഴിയാൻ തയ്യാറായിട്ടില്ല. എന്തൊരു ഗതികേടാണ്. യൂത്തന്മാരായ നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ സെക്രട്ടേറിയന്റെ ഫ്രണ്ടിൽ പോയി കിടന്ന് പോലീസിന്റെ കൈയിരിക്കുന്ന ഈ അടിയത്രി മാച്ചു കൂട്ടുന്നത്? ഇത് വെച്ച് അനുഭവിക്കുന്ന നിങ്ങളും ഇതിന്റെ പരിണിതഫലം അനുഭവിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരും മാത്രമാണ്. ഈ പറയുന്ന നേതാക്കന്മാർ ആരും ഇത് പിന്നീട് തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല. വച്ച അനത്താൻ കിട്ടിയ നല്ല പോലെ വച്ച അനത്താം. ആരും കാണൂല, സ്വന്തം നേരും താനും കാണും, അല്ലാതെ ആരും കാണുമെന്ന് വിചാരിക്കരുത്. കാര്യം പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. ഒരു തരത്തിലുള്ള സഹായവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ചില നേതാക്കന്മാരുണ്ട്, കെ സുധാകരനെ പോലുള്ള കുറച്ച് നേതാക്കന്മാരുണ്ട് അണികളോട് കുറച്ച് സ്നേഹമുള്ളവർ. അത് മാറ്റി നിർത്തിയാൽ രമേശ് ചെന്നിത്തലയായിക്കോട്ടെ, ഏതെങ്കിലും ഒരിടത്ത് പോയി തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ക്യാമറ ഉണ്ടെങ്കിൽ ചെന്നിത്തല ഉണ്ട്, ക്യാമറ ഇല്ലെങ്കിൽ അവിടെ എങ്ങും വരെയില്ല. ഇതാണ് ചെന്നിത്തലയുടെ ഒരു രീതി എന്ന് പറയുന്നത്. കുറച്ച് പൗഡർ ഇട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്ന ഈ നേതാക്കന്മാർ നയിക്കുന്ന പാർട്ടി എവിടെ പോയി അവസാനിക്കും എന്നാണ് പറയുന്നത്. അപ്പോ സംഭവിക്കാൻ പോകുന്നത് ഈ പാർട്ടിക്ക് ഒരു ചരമഗീതം എഴുതാനുള്ള സാഹചര്യമാണ് നേതാക്കന്മാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെ ഇത്തരത്തിൽ ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയെ ഉദ്ധരിച്ച് ഒരു കവിത എഴുതി കണ്ടിരുന്നു. എന്നിട്ട് പോലും ഇവിടുത്തെ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ യൂത്തന്മാരെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ തിരുത്തലുകൾ അത്യന്താപേക്ഷിതമാണ്. സമയം ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാകാം, എങ്കിലും
കിട്ടിയിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ഇടപെടൽ നടത്തി 50% യുവത്വത്തിന് ഈ പാർട്ടിയിൽ സംവരണം ചെയ്തു വയ്പ്പിക്കാനുള്ള ശേഷി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുമെങ്കിൽ ഈ പാർട്ടിക്ക് പുതുജീവൻ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യാതെ ഈ പറയുന്ന നേതാക്കന്മാർ പറയുന്നതിന് കുടപിടിക്കാനും ഒപ്പം ഇവരുടെ ഷൂസ് എടുക്കാനും പെട്ടിയെടുക്കാനും നടക്കുകയാണെങ്കിൽ ഈ യൂത്തന്മാരുടെ പരിപാടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി നിങ്ങൾ വച്ചവസാനിപ്പിക്കേണ്ടി വരും. എന്തായാലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കപ്പനും ചുണ്ടിനും ഇടയ്ക്കാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. കൈ എത്തി വാ എത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് ചിലപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പ്രതീക്ഷ തരാം. ഏറ്റവും അവസാനത്തെ സെക്കൻഡിൽ പുതിയ ആൾ പറന്നിറങ്ങി അവിടെ മത്സരിക്കുന്നത് കാണേണ്ടി വരും. അതാണ് ഇവരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിവെച്ച ഈ പോസ്റ്റർ വിപ്ലവം നേതാക്കന്മാർക്കിടയിലേക്ക് ശക്തമായ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതായത് കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, വ്യക്തിപരമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് സംസാരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞും ഒരുപാട് നല്ല ചെറുപ്പക്കാരന്മാർക്ക് ഭാവിയുള്ളവർ ഇതിനുള്ളിലുണ്ട്. പക്ഷേ അവർക്കൊന്നും അവസരമില്ല. അതാണ് പ്രധാന പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് എവിടെ നിന്നെന്ന് വെച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പിടിച്ചു വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് പരിഹരിക്കപ്പെടൂ. കരയുന്ന കുഞ്ഞിനെ പാൽ കിട്ടൂ എന്നുള്ള ഗതികേടാണ് കോൺഗ്രസിനുള്ളത്. ചിലപ്പോൾ കരഞ്ഞാലും കിട്ടാത്ത ഗതികേടുണ്ട്, എന്നാലും ഇനി കരയാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്ക് ഒരു കാലത്തും വരണ്ട. എന്തായാലും ഈ പോസ്റ്റർ വിപ്ലവം മുല്ലപ്പള്ളിയുടെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെയോ തല ഉരുളാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയട്ടെ എന്നാണ് പറയാനുള്ളത്. ഒരുപക്ഷെ ഇവർ ഉന്നയിക്കുന്ന പോലെ കെ സുധാകരനോ കെ മുരളീധരനോ ഒക്കെ വന്നാൽ കുറച്ചുകൂടി ഈ സംഘടനാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെടും. ഈ തണുപ്പം മട്ടിലുള്ള കുറെ നേതാക്കന്മാരാണല്ലോ ഇപ്പോ ഇരിക്കുന്ന. ഈ മുല്ലപ്പള്ളി ആയാലും ശരി, മാൻപേടയാണ് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ആ പറയുന്ന മാൻപേടയെ കൊണ്ടൊന്ന് ഈ പാർട്ടിയെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടിയൊക്കെ ആർജവമായിട്ടും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന നേതാക്കന്മാരെ വേണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ. എന്നാൽ മാത്രമേ അണികൾക്കിടയിൽ ഒരു ആവേശമെങ്കിലും പകരാൻ കഴിയും. ഈ മുല്ലപ്പള്ളിയുടെയോ എം ഹസന്റെയോ ഒക്കെ പ്രസംഗം കേട്ടിട്ട് കോരിത്തരിച്ച ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഈ നാട്ടിലുണ്ടോ? ഒരിക്കലും ഉണ്ടാവാൻ സാധ്യതയില്ല. അത്രമാത്രം തണുപ്പൻ പ്രതികരണങ്ങളും അത്രമാത്രം മറ്റേ നനഞ്ഞ പടക്കങ്ങളുമാണ് വായിന്ന് വരുന്നത്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു ഊർജം എവിടെ നിന്നെങ്കിലും ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മോൾത്തട്ടിൽ നിന്നാകണം. താഴ്ത്തട്ടിൽ നിന്ന് നിങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും മോൾത്തട്ട് മുഴുവൻ നിങ്ങൾ ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം എന്നുള്ള ഒരു സംഭവം ഉടലെടുത്തിരിക്കെ ചെറിയ പ്രതീക്ഷയില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ നന്നോ.